നമസ്കാരം. ഇന്ത്യയുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂരിൽ എത്തി. ദ്വിദിന സന്ദർശനത്തിനായി ചാങ്കി വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രധാനമന്ത്രിക്ക് സിംഗപ്പൂർ അധികൃതർ ഗംഭീര സ്വീകരണമാണ് നൽകിയത്. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് ഫോങ്ങിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി സിംഗപ്പൂരിൽ എത്തിയത്. ബ്രുണൈ സന്ദർശനത്തിന് ശേഷം സിംഗപ്പൂരിൽ എത്തിയ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ശിൽപക് ആംബുലെ, ഇന്ത്യയിലെ സിംഗപ്പൂർ ഹൈക്കമ്മീഷണർ സൈമൺ വോങ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. രാജ്യത്തെ ഇന്ത്യൻ പ്രവാസികളും പ്രധാനമന്ത്രിയെ വരവേറ്റു. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി സിംഗപ്പൂരിൽ എത്തിയത്. അദ്ദേഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് നേതാക്കൾ ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കും. കൂടാതെ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ബ്രുണൈ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇന്ന് സിംഗപ്പൂരിൽ എത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര വാണിജ്യ ബന്ധത്തിൻ്റെ 40th വാർഷികം ആഘോഷിക്കുകയാണെങ്കിലും ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രുണൈ സന്ദർശിച്ചത്. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിൽ ഇരു രാജ്യങ്ങളും സുപ്രധാന പങ്കാളികളാണെന്നും തൻ്റെ സന്ദർശനങ്ങൾ ബ്രുണൈയുമായും സിംഗപ്പൂരുമായുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും നരേന്ദ്രമോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഇന്ത്യ സിംഗപ്പൂർ സൗഹൃദം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിവിധ ചർച്ചകൾക്കായി കാത്തിരിക്കുന്നു എന്നും ഇന്ത്യയുടെ വികസനവും യുവജനതയുടെ നൈപുണ്യവും രാജ്യത്തെ മികച്ച നിക്ഷേപങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റുകയാണെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ലോറൻസ് വോങ്ങിന് പുറമെ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം, മുതിർന്ന മന്ത്രി ലീ സിയാങ് ലൂങ്, എമിറേറ്റ്സ് സീനിയർ മന്ത്രി ഗോ ചൊക്ടോങ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സിംഗപ്പൂരിലെ വിവിധ ബിസിനസ് മേഖലകളിലെ പ്രമുഖരുമായും അദ്ദേഹം ചർച്ചകൾ നടത്തും. ഇന്ത്യയിൽ ഇന്റേൺഷിപ്പ് ചെയ്ത സിംഗപ്പൂരിലെ വിദ്യാർത്ഥികളുമായും സിംഗപ്പൂരിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ലോറൻസ് വോങ് ഒരുക്കുന്ന പ്രത്യേക വിരുന്നിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. 2018 നവംബറിലെ സന്ദർശനത്തിന് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി സിംഗപ്പൂരിൽ എത്തുന്നത്. ഇന്നലെയാണ് അദ്ദേഹം ബ്രുണൈയിൽ എത്തിയത്. ബ്രുണൈ കിരീടാവകാശി അൽ മുഹ്തദി ബില്ല വിമാനത്താവളത്തിൽ എത്തി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ 40th വാർഷികം ആഘോഷിക്കുകയാണെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രുണൈ സന്ദർശിക്കുന്നത്. സുൽത്താൻ ഹാജി ഹസൻ അൽ ബോൾഹിയുമായും രാജകുടുംബത്തിലെ മറ്റ് പ്രധാനപ്പെട്ട അംഗങ്ങളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഊർജം, ബഹിരാകാശ സാങ്കേതികവിദ്യ തുടങ്ങി എല്ലാ മേഖലകളിലും ബ്രുണൈയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്തുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. ബ്രുണൈയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയ പരിസരത്തെ പുതിയ ഓഫീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വിവിധ രാജ്യങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ഇത്തരം സന്ദർശനങ്ങൾ രാജ്യത്തെ വിവിധ വ്യാപാര നയതന്ത്ര ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ റഷ്യയും അതുപോലെ പോളണ്ടും ഉക്രൈനുമൊക്കെ പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു. അവിടുത്തെ പ്രതിസന്ധികളൊക്കെ തന്നെ പരിഹരിക്കാൻ വേണ്ട നയ രൂപീകരണ പരിപാടികളാണ് പ്രധാനമന്ത്രി അവിടുത്തെ ഭരണാധികാരികളുമായി ചർച്ച നടത്തിയത്. സിംഗപ്പൂരിലും ബ്രുണൈയിലും വ്യാപാര നയതന്ത്ര ബന്ധം വിവിധ മേഖലകളിൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായുള്ള വിവിധ ചർച്ചകളാണ് നടക്കുന്നത്. ഇന്ത്യയും അയൽരാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുന്ന രീതിയിലുള്ള സന്ദർശനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1st, 2nd, 3rd മോദി സർക്കാരിൻ്റെ കാലങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ സൗഹൃദം, സ്നേഹം, അതുപോലെ വ്യാപാര ഉഭയകക്ഷി നയതന്ത്ര ബന്ധങ്ങളൊക്കെ തന്നെ അരക്കെട്ടുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി ഈ ചരിത്ര സന്ദർശനങ്ങൾ നടത്തുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു.